ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദുൽഖർ സൽമാൻ നായകനായിട്ട് അഭിനയിച്ച കുറുപ്പ് എന്ന സിനിമ ഇന്ന് തിയേറ്ററിൽ റിലീസായിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്, ഈ ഒരു സിനിമ തിയേറ്ററിൽ തന്നെ റിലീസ് ചെയ്ത എല്ലാവർക്കും ഈ ഒരു അവസരത്തിൽ നന്ദി പറയുകയാണ്. ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് ശ്രീനാഥ് രാജേന്ദ്രനാണ്. ക്യാമറ നിമിഷ് രവി, മ്യൂസിക് സുഷിൻ ശ്യാം, എഡിറ്റിംഗ് വിവേക് ഹർഷൻ ആൻഡ് പ്രൊഡ്യൂസ്ഡ് ബൈ വെയ്ഫെയറർ ഫിലിംസ് ആൻഡ് എം സ്റ്റാർ എൻ്റർടൈൻമെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു സിനിമ കണ്ടിട്ടുള്ള പ്രേക്ഷകർക്ക് ഇനി എന്തൊക്കെയാണ് പറയാനുള്ളതെന്ന് കണ്ടറിയാം. സൂപ്പർ പടം, തകർത്ത് തകർത്തു കണ്ടിരിക്കാം. നന്നായിണ്ട്, അടിപൊളി. ഹലോ, കൊള്ളാം. പോളിസാന അടിപൊളി അടിപൊളി ഉഷാറായിട്ടുണ്ട്. സൂപ്പർ, അടിപൊളി 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 പവർ സാധനം. അടിപൊളി 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 വേറെ ലെവല്, ഒന്നും പറയല്ല. അടിപൊളി 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 പാൻ്റെ അല്ലേ മകൻ, അടിപൊളി. ഹലോ, കുഴപ്പമില്ല. നല്ല പടം, അടിപൊളി പടം, നല്ല മൂവിയും കണ്ട് പടം. സെക്കൻഡ് ഹാഫ് ഒരു രക്ഷയില്ല, പൊളിയാണ്. ആവറേജ് 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 ഫിലിം, അടിപൊളി. സൂപ്പറായിരുന്നു, സൂപ്പറായിരുന്നു. പോളി സിനിമ, പോളി സിനിമ, പോളി പോളി സിനിമ, നല്ല സിനിമ, നല്ല പൊളിയായിരുന്നു. പൊളിയാണ്, പൊളിയാണ്. കുഴപ്പമില്ല, കുഴപ്പമില്ല, നന്നായിരുന്നു. അടിപൊളി കുറുപ്പിന്റെ അഴിഞ്ഞാട്ടാണ്. ഡബിൾ സ്ട്രോങ് അല്ല, ട്രിപ്പിൾ സ്ട്രോങ് ആണ് കുറുപ്പ്. പോളി വേറെ ലെവൽ, പോളി പടം അടിപൊളി ആയിട്ടുണ്ട്. ഡി ക്യൂ എന്ന് പറഞ്ഞാൽ വല്ല സിംഹക്കുട്ടി എന്താണ്, സിംഹം എങ്ങനെയാണെങ്കിൽ സിംഹക്കുട്ടി അടിപൊളിയാണ്. പോളി മാസ് ഗൈസ്, അപ്പൊ നമുക്ക് കലടിക്കോട് ദുൽഖർ ഫാൻസുകാരോട് ചോദിച്ചു നോക്കാം. അപ്പോ നമ്മുടെ കോവിഡിന്റെ പ്രോബ്ലംസ് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് തിയേറ്റർ എല്ലാം ക്ലോസ്ഡ് ആയിരുന്നു. അപ്പോൾ ഒരു മാസ് എൻട്രി പോലെയാണ് നമ്മുടെ ദുൽഖറിൻ്റെ കുഞ്ഞിക്ക കുഞ്ഞിക്കാൻ്റെ കുറിപ്പ് ഇറങ്ങിയിരിക്കുന്നത്. എന്താ പറയുക, അതിൻ്റെ മെയിൻ ഫുൾ പറഞ്ഞു ഫുൾ ക്രെഡിറ്റ് അതിൻ്റെ BGM, അതേപോലെ തന്നെ സുസിൻ ശ്യാം. ഒന്നും പറയാൻ ഒരു രക്ഷയല്ല, പൊളി പൊളിയായിട്ട്. അതേപോലെ തന്നെ നമ്മുടെ ക്യാമറ എഡിറ്റിങ്ങും കാര്യങ്ങളും എല്ലാം പക്കയാണ്, ഒരു രക്ഷയല്ല. പിന്നെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. കുഞ്ഞിക്ക മാസ് ലെവല് അടിപൊളിയായി, ഉഷാർ. എന്തെങ്കിലും ട്വിസ്റ്റുകളൊക്കെ സംഭവിച്ചു? ട്വിസ്റ്റ് പറഞ്ഞാൽ നല്ലൊരു ട്വിസ്റ്റ് ഉണ്ട് അതിൽ. അത് നമ്മൾ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. തിയേറ്ററിൽ തന്നെ വന്ന് കാണണം, എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും എല്ലാവർക്കും ബോറടിക്കാത്ത രീതിയിൽ നല്ല അടിപൊളി പടം തന്നെയാണ്, കിടുക്കാച്ചു പടം. DQ എന്ന് പറഞ്ഞ കുഞ്ഞിക്ക അറിയപ്പെടുന്ന നാമം DQ. ഇപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഈ ഒരു പടം കുറുപ്പ് ചെയ്യുന്ന എല്ലാവരും ഒരുപാട് ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു പടമാണ്. അത് ആരും നിരാശപ്പെടുത്തിയിട്ടില്ല, അടിപൊളിയായിട്ടുണ്ട്. വർഷങ്ങളോളം കാത്തിരുന്നാണ്. OTT പോയത്, മമ്മൂക്ക ഇടപെട്ട് വീണ്ടും തിയേറ്ററിലേക്ക് റിലീസാക്കുന്നുണ്ടെങ്കിൽ ആ പടത്തിന് നല്ല ഹൈപ്പ് ഉണ്ടാകണം എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതേപോലെ തന്നെ ആയി, അടിപൊളി പടമായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ട ട്വിസ്റ്റാണ്, ഒരുപാട് നല്ല ട്വിസ്റ്റുകളുണ്ട്. ഫാമിലിക്ക് 100% ഗ്യാരണ്ടി തരാം. ഫാമിലിയായിട്ട് ഇരുന്ന് കാണാൻ പറ്റിയ ഒരു അടിപൊളി പടമാണ്, മാസ് പടമാണ് കുറുപ്പ്. ഒരുപാട് ട്വിസ്റ്റുകളും പിന്നെ നമ്മൾ പ്രതീക്ഷിക്കാതെ ഒരുപാട് കാര്യങ്ങളും പിന്നെ സെറ്റായിട്ടുണ്ട്. അടിപൊളി പടമാണ്, ഒന്നും പറയല്ല, അടിപൊളി സെറ്റ്. ഇത്രയും കാലം നീട്ടി വെച്ചത് എന്തായാലും നന്നായി എന്നാണ് പറയാറുള്ളൂ. അത്രയും സൂപ്പറായിട്ടുണ്ട്. എന്തായാലും എല്ലാം തന്നെ ഇറക്കിയത്. അതെ അതെ അതെ, അത് OTT ആണെങ്കിൽ അത്രയും ഇതായിട്ടുണ്ടാവുന്നു. തിയേറ്ററിലാക്കിയായിരുന്നു ഒന്നുകൂടി ഞങ്ങൾക്ക് എല്ലാവർക്കും അന്ന് ആഹ്ലാദിക്കാൻ കുറേ കാലത്തിന് ശേഷം ഇറങ്ങിയതിൻ്റെ ഒരു ഇതും
പിന്നെ കുഴപ്പമില്ല, എന്തായാലും എല്ലാ വർക്കൊക്കെ അതിൽ ഉള്ളിലുള്ള എല്ലാ വർക്കും അടിപൊളി. മേക്കിംഗ് നല്ലൊരു മേക്കിംഗ് ആണ്. ബിജിഎം അടിപൊളിയായിട്ടുണ്ട്. അടിപൊളി ബിജിഎം എടുത്തു പറയുന്നുണ്ട് ഒരു സമയത്ത്. ബിജിഎം അടിപൊളിയായിട്ടുണ്ട് എടുത്തു പറയുന്നുണ്ട്. കാരണം ബിജിഎം നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടു. തിയേറ്ററിൻ്റെ ഉള്ളിൽ തിയേറ്ററിൽ ഇറക്കിയ തന്നെ വളരെ നന്നായിരിക്കുന്നു പടം. അത്രയൊരു രസമുള്ള പടമാണ്. സ്റ്റോറി ഫാമിലി പരമായിട്ട് കാണാൻ പറ്റിയൊരു സ്റ്റോറിയാണ്. എല്ലാവരും ത്രില്ലിംഗ് ആണ്, ത്രില്ലിംഗ് ആണ്, ഫുൾ ത്രില്ലിംഗ് ആണ്, സെറ്റാണ്, പവറാണ്. നമ്മൾ ഇരിക്കുമ്പോഴും ഓരോ ടൈമിലും ഓരോ ഭാഗത്തും ഓരോ വ്യത്യസ്തമായിട്ടുള്ള ബി ജി എം ആണ്. നമുക്ക് കുളിയിൽ അറിയിക്കാം. അത്രയ്ക്കും നൈസായിട്ടുണ്ട് ബി ജി എം. നമ്മൾ പ്രതീക്ഷിച്ച് അതായത് അത്രയ്ക്കും ലെവലായിട്ടുണ്ട് ബി ജി എം എന്ന് പറയുമ്പോൾ തന്നെ. ഓരോ എൻട്രിക്കും ഓരോ ഡി ക്യുൻ്റെ ഓരോ ഗെറ്റപ്പിലും ഓരോ ഡ്രസ്സിങ്ങിലൊക്കെ അനുസരിച്ചിട്ട് ഓരോ ബി ജി എം ആണ്. അത് എടുത്ത് പറയേണ്ട കാര്യമാണ്. ടൈമിംഗ് അനുസരിച്ചിട്ട് നമുക്ക് ബി ജി എമ്മിൻ്റെ മാറുന്നുണ്ട്. പിന്നെ ഓരോ ചേഞ്ച് ഡ്രസ്സിങ് ആയിക്കോട്ടെ എല്ലാം ടോട്ടലി ടോട്ടലി എല്ലാം ഒക്കെ ഉണ്ട്. ഒരു രക്ഷയില്ല. അഡ്വാൻസ് ഇടുവായിരുന്നു.